ഒരു തവണ തയ്യാറാക്കി കഴിഞ്ഞാൽ ഒരു മൂന്നാല് ദിവസത്തേക്കിന് കേട് കൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു കീടിലൻ ഐറ്റം ചപ്പാത്തി പൂരി ദോശ ഇഡ്ഡലി എന്തിനേറെ പറയുന്നു ചോറിൻ്റെ കൂടെ വരെ കഴിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് അപ്പോൾ ഇത് തയ്യാറാക്കിയെടുക്കാൻ ഒരു ഏഴ് തക്കാളി ഇവിടെ എടുത്തിട്ടുണ്ട് അത് നമ്മൾ നമ്മളിതായപ്പോൾ ഇവിടെ കുരുമൊക്കെ കളഞ്ഞതായി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ നമുക്ക് കുക്കിങ്ങിലൂടെ കിടക്കാം അതിനായിട്ടൊരു പാനെടുക്കുക പാനിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്തു വെച്ചിട്ടുള്ള തക്കാളി മുഴുവനായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അതിൻ്റെ ഒപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം വാളംപുളി ഇവിടെ എടുത്തിട്ടുണ്ട് അതുകൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക വാളംപുളി മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ അതിനോടൊപ്പം തന്നെ നമ്മൾ ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തൊന്ന് വയറ്റിയെടുക്കണം ഇനി ഇതിൽ വെള്ളമൊന്നും ചേർത്ത് വയറ്റാനായിട്ട് നിൽക്കരുത് കാരണം ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്കിന് വെച്ചേക്കാനാണെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടായിപ്പോവും ഇനി ഇതാന്ന് നോക്കിയാൽ ഒരു മൂടി വെച്ച് അടച്ചു കൊടുക്കുക അതിന് ശേഷം ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഒന്ന് വേവിച്ചെടുക്കണം അതിൻ്റെ ആ തക്കാളിയുടെ സത്തൊക്കെ മുഴുവനായിട്ട് അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് വരണം എന്താ ഈ കാണുന്ന രീതിയിൽ ഇപ്പോഴും നോക്കിയാൽ തക്കാളി നല്ലതുപോലെ ഉടഞ്ഞിട്ടുണ്ട് ഇനി അതിൻ്റെ മൂടി മാറ്റുകയാണ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി ചെയ്യാനായിട്ടുള്ളത് ഇത് നല്ലതുപോലൊന്ന് തണുക്കണം തണുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഇത് നല്ലതുപോലെ അരച്ചെടുക്കാനായിട്ടുള്ളതാണ് അപ്പോൾ അതാ ഇപ്പോൾ ഇവിടെ നല്ലതുപോലെ തണുത്തു വന്നിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കുക അതിലേക്ക് നമ്മളിപ്പോൾ വേവിച്ച് വെച്ചിട്ടുള്ള തക്കാളി മുഴുവനായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടും ഇത് കഴിക്കാനായിട്ട് അപ്പോൾ അതാ നമ്മൾ തക്കാളി മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതുപോലെ അങ്ങോട്ട് അരച്ചങ്ങോട്ട് എടുക്കുക നല്ല കുഴമ്പ് പരുവത്തിൽ ഇനി ഈ മിക്സ് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനിയാണ് നമ്മൾ യഥാർത്ഥത്തിൽ പരിപാടി തുടങ്ങാൻ പോകുന്നത് അതിനായിട്ട് ഇതായിപ്പോൾ ഒരു പാൻ പാനെടുക്കുക പാനിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ കടി ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് നല്ലതുപോലെ ഓയിൽ തിളച്ചിട്ട് മാത്രമേ ഇട്ട് കൊടുക്കാവൂ എന്നാലേ ഇത് പൊട്ടി അങ്ങോട്ട് കൊടുത്തുള്ളൂ കടുക് പൊട്ടുന്ന തന്നെ കാണാൻ നല്ല ഭംഗിയാണ് കടുക് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാ നോക്കിയാൽ പാഷിണി കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു മൂന്ന് പച്ചമുളക് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ചേർക്കാനായിട്ടുള്ളത് ഒരു മൂന്ന് വെളുത്തുള്ളിയാണ് അത് നടുുകെ കീറിയിട്ടുള്ള കേട്ടോ അതിനോടൊപ്പം തന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് എടുക്കണം കറിവേപ്പിലയൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വാടി വരുന്നതായിട്ടുള്ള സമയത്ത് നമുക്കിതിലേക്ക് മറ്റ് ചേരുവകൾ ചേർക്കാനായിട്ടുണ്ട് ഇപ്പോൾ അതാ നോക്കിയാൽ നമ്മുടെ കറിവേപ്പിലൊക്കെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട് വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ വയറ്റി എടുത്തിട്ടുണ്ട് ഇനി ചേർക്കാനായിട്ടുള്ളത് വറ്റൽമുളകാണ് ഒരു വറ്റൽമുളക് നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അങ്ങോട്ട് എടുക്കുക ഇനി ഈ വറ്റൽമുളക് കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുന്നതായിട്ടുള്ള സമയത്ത് നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തക്കാളി മുഴുവനായിട്ടോട്ട് ചേർത്ത് കൊടുക്കുക ഇനി ഇതിനെ ഇളക്കി ഇളക്കിയെടുക്കണം നമ്മളിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് നന്നായിട്ട് ഇളക്കിയെടുത്ത് ഒന്ന് ഡ്രൈ ആയി കിട്ടണം എന്താ ഇതേ രീതിയിൽ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് മുളക് പൊടിയാണ് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഉപ്പ് കുറവാണെന്ന് തോന്നി കഴിഞ്ഞാൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനൊരു അര ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ നമ്മൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയോട് ചേർത്ത് ഇത് വീണ്ടും ഇളക്കി മുട്ടിയെടുക്കുക ഇതാ ഇതേ രീതിയിൽ ഇപ്പം നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നോക്കുന്നതായിട്ടുള്ള സമയത്ത് ഇത് പാനിൻ്റെ സൈഡിലൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ട് പക്ഷേ അതുപോലെയല്ല പാനിൽ നിന്ന് നല്ലതുപോലെ വിട്ടു വരണം ഇതാ ഈ കാണുന്ന രീതിയിൽ കണ്ടില്ലേ ഇപ്പം ഇത് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് ദാ നോക്കിയ പാനിൽ നിന്ന് നല്ലതുപോലെ വിട്ടു വന്നിട്ടുണ്ട് ഇങ്ങനെ വരുന്നതായിട്ടുള്ള സമയത്ത് നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഉലുവ വറുത്ത് പൊടിച്ചിട്ടുള്ളതാണ് ഒരു കാൽ ടീസ്പൂൺ മാത്രമേ ചേർക്കാവൂ ഒരുപാട് ചേർത്ത് കൊടുക്കരുത് അതിനോടൊപ്പം തന്നെ ഒരു നുള്ളു കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ ഇത് ചേർത്ത് കഴിയുമ്പോഴത്തേക്കിനു ശേഷം ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി അങ്ങോട്ട് എടുക്കണം ഇനി ഇതിലേക്ക് സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്ന ഒരു ഐറ്റമാണ് ശർക്കര ശർക്കര ചേർത്ത് കൊടുക്കുന്നത് വേറൊന്നുമല്ല ഇതിൽ പുളിയും എരിവും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ശർക്കര ചേർക്കുന്നത് ഇനി ശർക്കരയില്ലെന്നുണ്ടെങ്കിൽ പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം പഞ്ചസാര ചേർത്താലും ഒരല്പം മാത്രം ചേർത്ത് കൊടുക്കാവും ശർക്കര ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഓപ്ഷനിലാണ് ശേഷം മല്ലിയെ ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മല്ലിയല കൂടി ഇതിൻ്റെ മുകളിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക ഇനി ഇത് കഴിക്കുന്നതായിട്ടുള്ള സമയത്തുണ്ടല്ലോ ദാ നോക്കിയേ നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ല കഞ്ഞു പോലത്തെ ദോശമായിട്ടും എടുത്തിട്ടുള്ളത് അതിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള ഐറ്റം ഇനി ഇതങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാട്ടോ പക്ഷേ എന്ത് കഴിച്ചാലും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ തന്നെ കഴിക്കണം ഇതാന്ന് നോക്കിയാൽ നമ്മളിവിടെ ഒരു നല്ല പൂവൻ പഴം കൂടി എടുത്തിട്ടുണ്ട് ഇതുകൂടെ ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ സംഭവം കുശാലായി ഇനി ഇതാ നോക്കിയാൽ ദോശ അങ്ങോട്ട് മുറിക്കുക മുറിച്ചതിന് ശേഷം നമ്മളിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു മിക്സിയുടെ ഇങ്ങോട്ട് കഴിക്കുക സംഭവം കുശാലെന്ന് പറഞ്ഞാൽ കുശാലായിട്ടോ ആണ് അസാധ്യ ടേസ്റ്റാട്ടോ ഇതുപോലെ അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ ോ മൂന്നാറി പോയാൽ കിട്ടും ഇതുപോലൊരു സുഖം ഇനി ഇതേ നോക്കിയ ദോശയൊക്കെ കഴിച്ച് പഴമൊക്കെ തിന്ന് കണ്ണും തള്ളി ഇരിക്കുന്നതായിട്ടുള്ള സമയത്ത് ഇതാ നോക്കിയ ഒരു ഗ്ലാസ് നല്ല ചൂട് കാപ്പി കൂടെ കിട്ടണം പിന്നെ പറയാനുണ്ടോ ടേസ്റ്റ് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി അപ്പോൾ ദേ ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയോ തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളെല്ലാവരും ഇതിന്റെ ഫീഡ്ബാക്കോട് ഒന്ന് പറയുക നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ കണ്ട് അതുകൂടി ഇടുക അപ്പോൾ ദയെ നോക്കിയാൽ നല്ലൊരു കിടിലൻ കിടുക്കാച്ച് വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം ഉടനെ കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോമല്ല ശരി നൗ സൈനിങ് ഔട്ട് താങ്ക് യു